السلام عليكم ورحمة الله وبركاته. الحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس اتقوا الله عباد الله، أوصيكم وإياي أولا بالتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله، إن الله يغفر الذنوب جميعا، إنه هو الغفور الرحيم. وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിതം നയിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുന്നു, വസീയത്ത് ചെയ്യുന്നു. പരമകാരുണ്യകനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഅ്മിനീങ്ങളിലും പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ തൻ്റെ ജീവിത യാത്രക്കിടെ വൃദ്ധനായ തൻ്റെ അധ്യാപകനെ കണ്ടുമുട്ടി. സ്നേഹത്തോടുകൂടി തൻ്റെ അധ്യാപകനെ ആലിംഗനം ചെയ്തുകൊണ്ട് ചോദിച്ചു, സാറിന് എന്നെ ഓർമ്മയില്ലേ? സാർ എന്നെ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ക്ലാസ്സിൽ നടന്ന ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വൃദ്ധനായ അധ്യാപകൻ പറഞ്ഞു, മോനെ, ഞാനൊന്നും ഓർക്കുന്നില്ലടാ. അവൻ നടന്ന സംഭവങ്ങൾ ആ വൃദ്ധനായ അധ്യാപകനോട് വിവരിക്കാൻ തുടങ്ങി. ഒരു ദിവസം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ വാച്ച് ഞാൻ മോഷ്ടിച്ചു. അവൻ്റെ പരാതിയെ തുടർന്ന് സാറ് ക്ലാസ്സിൽ വരികയും എല്ലാവരെയും എഴുന്നേറ്റ് നിർത്തുകയും കണ്ണടയ്ക്കുവാനും കൈ ഉയർത്തി നിൽക്കുവാനും സാറെല്ലാവരോടും കൽപ്പിച്ചു. ശേഷം ഞങ്ങൾ ഓരോരുത്തരുടെയും പോക്കറ്റുകൾ പരിശോധിച്ചു. എൻ്റെ പോക്കറ്റിൽ നിന്നും ആ വാച്ച് കിട്ടി. സാറ് എന്നിൽ നിന്നും വാച്ച് കിട്ടിയിട്ടും പരിശോധന നിർത്തിയില്ല. ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും പരിശോധിച്ചു. അവസാനം വാച്ച് കൂട്ടുകാരന് നൽകി. അവന് വല്ലാത്ത സന്തോഷമായി. ക്ലാസ്സിലും എല്ലാവർക്കും വല്ലാത്ത സന്തോഷമായി. സാറ് എൻ്റെ പോക്കറ്റിൽ നിന്നും വാച്ച് കിട്ടിയപ്പോൾ സാറ് ആ സമയം തെരച്ചിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഞാൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഒരു കള്ളനായി എൻ്റെ അഭിമാനം ധ്വംസിക്കപ്പെടുമായിരുന്നു. ആ വാച്ച് മോഷ്ടിച്ച ആളാണ് സാർ ഞാൻ എന്ന് ആ ചെറുപ്പക്കാരനായ ആ യുവാവ് വൃദ്ധനായ ആ അധ്യാപകനോട് പറഞ്ഞു. എന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സാർ? സഹോദരൻ തുടർന്നു. ആ വൃദ്ധനായ അധ്യാപകൻ പറഞ്ഞു,
വാച്ച് ഞാൻ തിരയാൻ പോയപ്പോൾ എൻ്റെ കണ്ണുകളും ഞാൻ അടച്ചിരുന്നു. കാരണം എൻ്റെ കണ്ണിൽ എൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയും ഒരു കുട്ടിയും കള്ളനായി കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, ഈ സംഭവം ഖിയാമത്ത് നാൾ വരെ തുടർന്ന അധ്യാപനം നിർവഹിക്കുന്ന ഓരോ അധ്യാപകർക്കും വയോവൃദ്ധനായ അവശനായ ആ അധ്യാപകനിൽ നമുക്കൊക്കെയും മാതൃകയുണ്ട്. എന്നാൽ ആ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയായ ആ മനുഷ്യനോട് കാണിച്ച ആ കാരുണ്യവും ആ മനുഷ്യനിൽ നിന്ന് ഉണ്ടായ ആ കുട്ടിക്കാലത്തുണ്ടായ ആ ചെറിയ തെറ്റ് മറച്ചു പിടിച്ച് അവനെ നന്നാക്കി എടുക്കുവാൻ വേണ്ടി കാണിച്ച ആ അധ്യാപകന്റെ നിസ്വാർത്ഥമായ സേവനവും കാരുണ്യവും നാം ഇവിടെ സ്മരിക്കുമ്പോൾ നമ്മുടെ ജീവിതയാത്രകൾക്കിടയിൽ എത്രയെത്ര തെറ്റുകുറ്റങ്ങളാണ്, എത്രയെത്ര അബദ്ധങ്ങളാണ്, ആരും കാണാതെ, നമ്മുടെ മാതാപിതാക്കൾ കാണാതെ, നമ്മുടെ മേലുദ്യോഗസ്ഥർ കാണാതെ, നിയമപാലകർ കാണാതെ, സിസി ക്യാമറ ഓഫ് ചെയ്തും പലതരത്തിലുള്ള വസ്തുതകൾ നമ്മളിൽ നിന്നുണ്ടായിട്ടും പരമകാരുണ്യകനായ ഓഫൂർ റഹീമായ പടച്ചനാഥൻ നമുക്ക് പുറത്തു തരികയും ഇന്നും നാം അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ നിർഭയരായി സ്വസ്ഥതയോടെ കഴിയുകയാണ്. COVID-19 എന്ന മഹാരോഗം മാനവർക്കിടയിൽ വല്ലാതെ വരിഞ്ഞു മുറുക്കിയപ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യർ അള്ളാഹുവിൻ്റെ പരലോകത്തേക്ക് യാത്രയായിട്ടും ഇന്നും അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ നാം നിർഭയരായി ജീവിക്കുന്നത് പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. പടച്ചനാഥൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മുടെ വീടിൽ നിന്ന് നാം വാഹനം ഓൺ ചെയ്ത് സ്റ്റിയറിംഗ് ബാലൻസും എൻ്റെ ഡ്രൈവിങ്ങിലുള്ള മികവും കൊണ്ടല്ല നാം ഈ മസ്ജിദിലേക്ക് എത്തിച്ചേർന്നത്. ഈ മസ്ജിദിലേക്ക് നാം ഒരുമിച്ച് കൂടിയത് പടച്ചനാഥൻ്റെ കാരുണ്യമാണ്. പടച്ചനാഥൻ്റെ കാരുണ്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നബിയെ, എൻ്റെ ദാസന്മാരെ, എൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, എൻ്റെ മാപ്പ് ചെയ്യലിനെ കുറിച്ച് അങ്ങ് ഓർമ്മപ്പെടുത്തണേ. വിശുദ്ധ ഖുർആനാണ് പ്രിയമുള്ളവരെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, നമ്മുടെ അബദ്ധങ്ങൾ മറ്റു മനുഷ്യർ നമ്മളെ ശിക്ഷിക്കുകയും നമ്മുടെ മറ്റു കൂട്ടുകാരും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ പോലും ഒരുപക്ഷെ നമ്മുടെ ചെയ്തികൾ പരസ്യമാക്കാൻ ചാൻസ് ഉള്ളപ്പോൾ നമ്മളിൽ നിന്നും വന്നുപോയ അബദ്ധങ്ങൾ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ പരമകാരുണ്യകനായ അള്ളാഹു നമുക്ക് പുറത്തു തന്നുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുസ്സുമറിന്റെ 53-54 വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്, ഉൽ പറയുക പ്രവാചകരെ, എന്റെ ദാസന്മാർക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ശരീരങ്ങളോട് സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എന്റെ ദാസന്മാരെ, ഒരുപാട് പാപങ്ങളിൽ മുങ്ങിത്താന്നുപോയ എന്റെ അടിമകളെ, ഇനി എന്റെ റബ്ബ് പുറത്തു തരുകയില്ല, ഇനി എന്റെ നാഥൻ എന്നോട് പൊറുക്കുകയില്ല എന്ന നിരാശ നിങ്ങൾക്ക് വേണ്ട. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന ആശ്വാസം, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്, നിങ്ങൾ നിരാശരാകരുത്. മാത്രമല്ല ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം, അവനേറെ കരുണയുള്ളവനും ഏറെ പൊറുക്കുന്നവനുമാകുന്നു പരമകാരുണ്യകനായ അള്ളാഹു. വഅനീബു ഇലാ റബ്ബിക്കും, ആകയാൽ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക, റബ്ബിലേക്ക് ഇസ്തിഗ്ഫാറിന് തേടിക്കൊള്ളുക, റബ്ബിലേക്ക് പാപമോചനം തേടിക്കൊള്ളുക. വഅസ്ലിമു ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, അല്ലാഹുവിൻ്റെ ശിക്ഷ വരുന്നതിനു മുമ്പ്,
അഥവാ നിങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെട്ട മരണം വരുന്നതിനു മുമ്പ് അവന് കീഴൊതുങ്ങുകയും അവന് വിധേയപ്പെട്ട് അവൻ്റെ നിയമങ്ങളും അവനോ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക. ആ അചഞ്ചലമായ മരണമെത്തിയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ എങ്ങാനും നിങ്ങളിലേക്ക് വന്നാൽ സുമലാതുൻസറൂൻ, പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. എത്ര തന്നെ പാപങ്ങളിൽ മുങ്ങിത്താന്നുപോയ അടിമകളാണെങ്കിലും ആ അടിമകളെ വിളിച്ചുകൊണ്ട് പടച്ച നാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശിതരാകരുതേ. പ്രിയമുള്ളവരെ, എൻ്റെ ഖുതുബയുടെ ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ആ അധ്യാപകൻ തൻ്റെ വിദ്യാർത്ഥിയുടെ ആ ഒരു ചെയ്തി മറച്ചു പിടിക്കുവാൻ വേണ്ടി, സമൂഹത്തിൽ അവൻ്റെ ആത്മാഭിമാനത്തെ ഉയർത്തിക്കാണിക്കുവാൻ വേണ്ടി ആ അധ്യാപകൻ കിടഞ്ഞു പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ആ മനുഷ്യൻ യുവാവായിട്ടും ആ അധ്യാപകനോടുള്ള കടമകൾ പാലിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ആ പരമകാരുണ്യകനായ അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് നാം ഭക്ഷണം കഴിക്കുന്നത്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് COVID-19 എന്ന മഹാരോഗം മനുഷ്യർക്കിടയിൽ ശക്തമായി വ്യാപിച്ചിട്ടും അള്ളാഹുവിൻ്റെ ഈ ഭൂമിയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നാം ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, പടച്ച നാഥനിലേക്ക് പശ്ചാത്തപിക്കുവാനും പടച്ച നാഥനിലേക്ക് നിഷ്കളങ്കമായി റബ്ബിനോട് പൊറുക്കലിനെ തേടുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ നമ്മെ അതാണ് ഉണർത്തുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അനുചരൻ ആ പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്ന ഒരു സന്ദർഭം, ആ അനുചരൻ വനാന്തരത്തിന്റെ ഉള്ളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്നൊരു വൃക്ഷത്തിന്റെ കൊമ്പ് ഒടിയുകയും ആ കൊമ്പിന്റെ അറ്റത്ത് ഒരു പക്ഷിക്കൂട് താഴേക്ക് മറിഞ്ഞു വീഴാൻ പാകത്തിലേക്ക് നിൽക്കുമ്പോൾ ആ അനുചരൻ ആ വൃക്ഷത്തിന്റെ മേളിലേക്ക് ചാടിക്കയറി ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്കൊരപകടവും സംഭവിക്കാതെ ഒരു കൈ കൊണ്ട് ആ പക്ഷിക്കൂട് കയ്യിലേക്ക് താങ്ങിയെടുക്കുകയും മറ്റേ കൈകൊണ്ട് അദ്ദേഹം ആ വൃക്ഷത്തിൽ നിന്ന് സാഹസപ്പെട്ടിറങ്ങി തൻ്റെ ആ വസ്ത്രത്തിൽ താൻ തലയിൽ ധരിക്കുന്ന ആ ഷാളിൽ ആ കുഞ്ഞു പക്ഷികളെ അതിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും അദ്ദേഹം മുൻപോട്ട് നടന്നു പോവുകയും ചെയ്യുകയാണ്. കുറച്ചു മുന്നിലേക്ക് പോകുമ്പോൾ ഒരമ്മ പക്ഷി തൻ്റെ തലയുടെ മേളിലേക്ക് വട്ടമിട്ട് പറക്കുന്നത് കണ്ട് ആ അനുചരന് മനസ്സിലായി എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞു പക്ഷികളുടെ അമ്മ പക്ഷിയാണ് ഈ വട്ടമിട്ട് പറക്കുന്നതെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഷോള് നിവർത്തിവെച്ചു. ആ പക്ഷികളെ വേണമെങ്കിൽ അദ്ദേഹം എടുത്തുകൊണ്ട് പോകട്ടെ എന്ന ആഗ്രഹത്തോടെ. എന്നാൽ ആ അമ്മ പക്ഷി പറന്നുപോകാതെ ചിറകുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഷോളിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാം കൂടി നിവർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു കീസ് പോലെയാക്കി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമക്ഷത്തിലേക്ക് പോയ പ്രവാചകന്റെ മുന്നിലേക്ക് പോയ അനുചരനെ കണ്ട് പക്ഷികളെ പിടിച്ചുകൊണ്ട് വരികയാണെന്ന് ധരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഖം വിവർണമായപ്പോൾ, മുഖം ചുവന്നു തുടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആ അനുചരൻ നടന്ന സംഭവങ്ങൾ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂല് സന്തോഷത്തോടെ ആ അനുചരനോട് പറഞ്ഞു, താങ്കൾ ആ കീസ് ഒന്ന് തുറക്ക്, ആ ഷാൾ ഒന്ന് നിവർത്തുക. ആ അമ്മ പക്ഷിയുടെ ചിറകിന്റെ ഉള്ളിൽ ചെറിയ പക്ഷികൾ അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കുന്നത് കണ്ട് ആ പ്രവാചകൻ തൻ്റെ അനുചരന്മാരോട് ചോദിച്ചു, സഹാബത്തെ, ഈ അമ്മ പക്ഷി പറന്നു പോകാത്തതിൻ്റെ കാരണം തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള കരുണയാണ്, തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യമാണ്, അതുകൊണ്ടാണ് ആ അമ്മ പക്ഷി പറന്നു പോകാത്തത്. ഈ അമ്മ പക്ഷിക്ക് തൻ്റെ കുഞ്ഞുക്കുരുവികളോടുള്ള സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടി സ്നേഹമാണ് നമ്മെ സൃഷ്ടിച്ച നാഥന് നമ്മളോടുള്ള സ്നേഹം, നമ്മളോടുള്ള കാരുണ്യം. പ്രിയമുള്ളവരെ, ആ കാരുണ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാരുണ്യത്തിന് റബ്ബിന് ശുക്രായി സുജൂദുകളും റുക്കൂഉകളും ഇബാദത്തുകളും കൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ അബദ്ധങ്ങളിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ തെറ്റായ ഊടുവഴികളിൽ നിന്നും മാറി റബ്ബിൻ്റെ കാരുണ്യത്തിലേക്ക് അടുത്തുകൊണ്ട് അവൻ്റെ നമ്മുടെ ജീവിത വിജയവും നമ്മുടെ ജീവിത വിശുദ്ധിയും
കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂല് തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി, അല്ലയോ സ്വഹാബത്തെ, നമ്മുടെ നമസ്കാരം കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ സക്കാത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ സ്വർഗത്തെ നാം പ്രതീക്ഷിക്കണ്ട, അല്ലാഹുവിൻ്റെ സ്വർഗം കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. സ്വഹാബത്ത് നിശബ്ദരായി. സ്വഹാബത്ത് അല്ലാഹുവിൻ്റെ റസൂലിനോടും ചോദിച്ചു, താങ്കൾ എങ്ങനെയാണ് പ്രവാചകരെ? അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. എന്നിട്ട് തൻ്റെ സ്വഹാബത്തിന് വിശുദ്ധ ഖുർആനിൻ്റെ മഹണോദാഹരണങ്ങളായ തൻ്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്തി. നമ്മുടെ നമസ്കാരം കണ്ടിട്ട്, നമ്മുടെ ദാനധർമ്മങ്ങൾ കണ്ടിട്ട്, നമ്മുടെ സക്കാത്ത് കണ്ടിട്ട്, നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധി കർമ്മ വിശുദ്ധി കണ്ടിട്ട് പടച്ച നാഥൻ ഇല്ല അയ്യഹത്തമദനിയല്ലാഹു ബിറഹ്മ, അവൻ്റെ കാരുണ്യം കൊണ്ട് മൂടിപ്പൊതിഞ്ഞാലല്ലാതെ അവൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ സൽപ്രവർത്തനങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം, അവൻ്റെ തൃപ്തി നേടുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ആ കാരുണ്യവാനായ റബ്ബിൻ്റെ കാരുണ്യത്തെ മനസ്സിലാക്കുവാനും അല്ലാഹുവിനോട് പശ്ചാത്താപ മനസ്സോടുകൂടി റുക്കുഴയിലും സുജൂദിലും പടച്ച നാഥനിലേക്ക് റബ്ബിനോട് ഇസ്തിഗ്ഫാറിനെ തേടുവാനും ജീവിതം വിശുദ്ധമാക്കുവാനും അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ആ കാരുണ്യത്തിൻ്റെ ആ കനിവുകൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നന്മയിലാക്കിക്കൊണ്ട് അവൻ്റെ നിയമങ്ങൾക്ക് വിധേയമായി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് ഉപദേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ വിട്ടുവീഴ്ചയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, നമ്മുടെ പരലോകത്തും അവൻ്റെ കാരുണ്യം നമ്മളിലേക്ക് വർഷിക്കണമെങ്കിൽ, പ്രിയമുള്ളവരെ, നാമും നമ്മുടെ കുടുംബത്തോടും മറ്റിതര സഹോദരങ്ങളോടും സഹജീവികളോടും കരുണയുള്ളവരാകണം, കൃതജ്ഞതയുള്ള ഒരു ഹൃദയത്തിൻ്റെ ഉടമകളാകണം, സൗമ്യതയോടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നവരാകണം, പുഞ്ചിരിയോടുകൂടി മറ്റ് സഹോദരങ്ങളെ സമീപിക്കുന്നവരാകണം, പ്രയാസങ്ങളിലും നൊമ്പരപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കുന്നവരാകണം. അതാണ് ലോകത്തിൻ്റെ വിശ്വഗുരു പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇർഹമൂ മം ഫിൽ അർദ് യർഹമുക്കും മം ഫിസ്സമാ. മനുഷ്യരെ, ഇർഹമൂ മം ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തിലുള്ളവൻ്റെ കാരുണ്യം, റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ആസ്വദിക്കാം. നമ്മളോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സഹധർമ്മിണിയോട്, നമ്മുടെ മക്കളോട്, പ്രായമായ നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും, നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളോട്, നമ്മുടെ അയൽവാസികളോട് കരുണയോടും വാത്സല്യത്തോടെയും വിട്ടുവീഴ്ചയോടെയും മാപ്പ് ചെയ്യുന്ന ഹൃദയത്തോടും കൂടി നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. കാരണം, പ്രിയമുള്ളവരെ, എൻ്റെ ഒരു സുഹൃത്തായ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പിറകുഭാഗത്ത് ഒരു സാധുവായ മനുഷ്യൻ വീട് വെക്കാൻ ആരംഭിച്ചു. അദ്ദേഹം വന്ന് ഇദ്ദേഹത്തോട് ചോദിച്ചു, സാർ, എനിക്ക് പിറകിലൊരു വീട് വെക്കുന്നുണ്ട്, എനിക്ക് പണി സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല, സാർ ആ മതിലൊന്ന് പൊളിച്ചു തന്നാൽ ഞാൻ പണി കഴിഞ്ഞതിന് ശേഷം എൻ്റെ ചിലവിൽ ഭംഗിയായി ഞാനത് കെട്ടിത്തരാം. ആ സഹോദരൻ ആ മതിൽ പൊളിച്ചു കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം വീട് പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വഴി പൊതുവഴിയായി കിട്ടുവാൻ വേണ്ടി നിയമ പോരാട്ടങ്ങൾക്കും അതിൻ്റേതായ രൂപങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും തിരിഞ്ഞപ്പോൾ ഈ സാധുവായ സഹോദരൻ വീണ്ടും ആ വഴി വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം മതില് കെട്ടി, താങ്കൾ കേസിനും വഴക്കിനൊന്നും പോകണ്ട, ഞാൻ താങ്കൾക്ക് ആ വഴി ഞാൻ വിട്ടുതരാം.
ഒന്ന് രണ്ട് മാസക്കാലം കഴിഞ്ഞപ്പോൾ തൻ്റെ വീടിൻ്റെ പിറകിൽ വീട് വെച്ച് താമസിക്കുന്ന സഹോദരന് സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത രാത്രികളും പകലുകളുമായപ്പോൾ അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട്, സാർ, ഞാൻ വഴി പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വിട്ടുതന്ന് ഞാൻ എൻ്റെ ഭാഗത്തുണ്ടെത്തായ തെറ്റായിരുന്നു. സാധാരണ രണ്ട് കാലുള്ള ഈ മനുഷ്യൻ കരുണയോടുകൂടി വർത്തിക്കേണ്ടതിന് പകരം എന്നിൽ നിന്നും സംഭവിച്ചു പോയ ഒരു മൃഗീയമായ ഒരു രീതിയായിരുന്നു. എന്നോട് താങ്കളത് ക്ഷമിക്കണം എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ അയൽവാസിയോട് പറഞ്ഞത്, താങ്കൾക്കൊരു വാഹനം കയറ്റുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ നിയമപോരാട്ടങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ഇറങ്ങി തിരിച്ചത്, അതുകൊണ്ട് ഞാൻ താങ്കൾക്ക് ഒരു തിരി വഴി വിട്ടു തന്നിരിക്കുന്നു. ഇവിടെ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ ക്യാഷിൻ്റെയോ ധനത്തിൻ്റെയോ പേരിലുള്ള ജീവിതമല്ല പ്രിയമുള്ളവരെ. വിടുവീഴ്ചയിലൂടെ, നല്ല സമീപനങ്ങളിലൂടെ മറ്റു മനുഷ്യരോട് ബന്ധപ്പെടുമ്പോൾ അക്രമങ്ങളിൽ നിന്നും കൊള്ളയിൽ നിന്നുമൊക്കെ നമുക്ക് മാറി നിൽക്കുവാനും അള്ളാഹുവിൻ്റെ ഖബറിൽ ആശ്വാസത്തോടെ ജീവിക്കുവാനും നമുക്ക് കഴിയും. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മറ്റു മനുഷ്യരോട് കരുണയോട് വർത്തിക്കുവാനും അള്ളാഹു നമുക്ക് നൽകിയ വിട്ടുവീഴ്ചയും ഐശ്വര്യവും മറ്റു മനുഷ്യർക്ക് കൂടി ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിൽ ജീവിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, അപാകതകൾ പടച്ചനാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരയണമേ. മഹാപ്രളയം കണക്കെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്ന് നാഥ നീ ഞങ്ങളെയും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിശിഷ്യ നിന്റെ വിശ്വാസി സമൂഹത്തെയും കാത്തു സംരക്ഷിക്കണമേ. അത്തരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, നൊമ്പരപ്പെടുന്നവർ, അവർക്ക് ആശ്വാസം നൽകണമേ. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യണമേ. നമ്മളിൽ നിന്നും മുൻപറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് ഖബറിൽ ഐശ്വര്യവും ബർസഹിയായ ജീവിതവും സന്തോഷത്തിലേക്ക് എത്തിക്കണമേ. നാഥ, ഞങ്ങളുടെ സ്വപ്നങ്ങളാകുന്ന ഞങ്ങളുടെ മക്കളെ സൽസരണിയിലും നല്ല വഴിയിലും നാഥ അവരെ നീ എത്തിക്കണമേ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.